ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾക്ക് ലോകത്തിന്റെ പിന്തുണ കുറയുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്ന പരിഹാരത്തിന് തടസ്സമാകുന്നത് നെതന്യാഹു സർക്കാരാണെന്നും ബൈഡൻ കുറ്റപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണകിഷോർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണകിഷോർ, ബൈഡന്റെ ഈ പ്രസ്താവന പല സൂചനകളും നൽകുന്നുണ്ട്. കാരണം ഒപ്പമുണ്ടാകും അമേരിക്ക എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ട് അധികം നാളാകുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു ഘട്ടത്തിൽ നിന്നാണ് ലോകത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുന്നു എന്നൊരു പ്രസ്താവനയിലേക്ക് അമേരിക്ക എത്തുന്നത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ശാലിനി, യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് പരസ്യമായി ബൈഡനും അമേരിക്കയും ഇസ്രായേലിനെതിരെ സ്വരം കടുപ്പിക്കുന്നത്. നമുക്കറിയാം, അന്താരാഷ്ട്ര വേദികളിലും ഇസ്രായേൽ സന്ദർശനത്തിലും ഒക്കെ ബൈഡൻ ഉറച്ച പിന്തുണ ഇസ്രായേലിന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ഒരു സ്വകാര്യ ചടങ്ങിനിടയിലാണ് ബൈഡൻ ഇസ്രായേലിനെതിരെ പരാമർശങ്ങൾ നടത്തിയത്. വാഷിംഗ്ടണിൽ ഒരു 100 പേർ പങ്കെടുത്ത ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഡോണർമാരുടെ യോഗത്തിലാണ് ബൈഡൻ നെതന്യാഹു സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം ലോകത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുകയാണ്, വെടിനിർത്തൽ ഉടൻ നടപ്പാക്കണം, ഗാസയിൽ ഈ വകതിരിവില്ലാത്ത ബോംബിംഗ് തുടർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പും അമേരിക്കയും ഇസ്രായേലിനൊപ്പമുണ്ട്, പക്ഷെ ആ പിന്തുണ നഷ്ടപ്പെടാൻ ഇനി അധിക നാൾ എടുക്കില്ല എന്ന കാര്യമാണ് നെതന്യാഹുവിനെ ഓർമ്മിപ്പിച്ചത്. അമേരിക്കയ്ക്ക് തന്നെ 9/11 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം പല തെറ്റുകളും പറ്റി. ആ തെറ്റുകളെങ്കിലും മനസ്സിലാക്കി നെതന്യാഹു ഈ നിലപാടുകൾ മയപ്പെടുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഈ 2-state solution, ദ്വിരാഷ്ട്ര ഒരു ഫോർമുലയാണ് ഇവിടെ സമാധാനം കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം. പക്ഷെ അതിന് നെതന്യാഹുവിന്റെ വളരെ യാഥാസ്ഥിതികമായ കൺസർവേറ്റീവ് ഗവൺമെന്റ് തടസ്സം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരു തരത്തിലും ഇസ്രായേൽ അനുകൂലമല്ല എന്നൊരു നിലപാടാണ് നെതന്യാഹുവിൻ്റെത് എന്ന വലിയ ഒരു ആരോപണം തന്നെയാണ് ബൈഡൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കറിയാം, ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള ബൈഡന്റെ പരാമർശങ്ങളാണ്. നാളെ ജെയ്ക്ക് സല്ലിവൻ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ഇസ്രായേലിലേക്ക് എത്തുകയാണ്. ഈ മനുഷ്യ സഹായം കൂടുതൽ വ്യാപിപ്പിക്കണം ഗാസയിലേക്ക്, അതുപോലെ തന്നെ വെടിനിർത്തൽ ഉടൻ പ്രാവർത്തികമാക്കണം എന്നീ ആവശ്യങ്ങൾ ജെയ്ക്ക് സല്ലിവൻ ഉന്നയിക്കും. അതുപോലെ തന്നെ ഹമാസ് ബന്ദികളാക്കി മോചിപ്പിച്ച അമേരിക്കക്കാരുമായി ഇന്ന് ബൈഡൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് തന്നെ വേണം കണക്കാക്കാൻ. അതുകൂടാതെ തന്നെ ബൈഡൻ, നമുക്കറിയാം, അടുത്ത വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അപ്പോൾ ഒരു ബാലൻസിങ് ആക്ടിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നത്തെ പരാമർശങ്ങൾ. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പുരോഗമന വിഭാഗമൊക്കെ ഗാസയിലെ ദുരിത കാഴ്ചകളെ കുറിച്ച് വൈറ്റ് ഹൗസിനെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ നെതന്യാഹുവുമായി നടത്തിയ പല സ്വകാര്യ സംഭാഷണങ്ങളുടെയും വിവരങ്ങൾ കൂടി ഇന്ന് ഈ യോഗത്തിൽ ബൈഡൻ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നെതന്യാഹു സർക്കാരാണ് ഇപ്പോൾ സമാധാനത്തിന് തടസ്സമായി നിൽക്കുന്നത്, ഈ നിലപാട് മാറ്റിയേ തീരൂ, എന്നാൽ മാത്രമേ ലോകത്തിന്റെ പിന്തുണ ഇനിയും ഇസ്രായേലിന് ഉണ്ടാകും എന്ന് ബൈഡൻ ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ശാലിനി, ഓക്കെ, ശരി, കൃഷ്ണകിഷോർ.